നമസ്കാരം. എൻ്റെ 18-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത് നാട്ടടവിലത്തെ 1-ാമത്തെ സ്റ്റെപ്പായിരുന്നു. അതായത് നമ്മൾ നാട്ടടവ് ചെയ്തത് കൈയും കൂടി കൈയും കാലും ഒരുമിച്ചിട്ടായിരുന്നു നമ്മുടെ നാട്ടടവ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽക്കുള്ള എല്ലാ സ്റ്റെപ്സിലും നമ്മൾ കൈയും കാലും ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പും ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ നാട്ടടവിലത്തെ 2-ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പ് ചെയ്ത അതേപോലെ തന്നെയാണ്. അതായത് നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പ് ഒരു വട്ടം ഒരു കാലിൽ ചെയ്തുവെങ്കിൽ അത് 2 വട്ടം ചെയ്യുമ്പോഴാണ് നമ്മുടെ 2-ാമത്തെ സ്റ്റെപ്പായി മാറണത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് 1-ാമത്തെ സ്റ്റെപ്പ് പഠിച്ച കുട്ടികൾക്ക് തന്നെ 2-ാമത്തെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ 2-ാമത്തെ സ്റ്റെപ്പ് ചെയ്യാനും നോക്കല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടടവ് 1 ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടടവ് 2-ാമത്തെ സ്റ്റെപ്പ് വരണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലുകളാണെങ്കിലും കൈകളാണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് വരുന്നത്. കയ്യിലാണെങ്കിൽ മുദ്ര നമ്മുടെ ത്രിപതാക മുദ്ര തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു മാറ്റമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളത് ഒരു വട്ടമാണ് റൈറ്റിക്ക് 1, 2 എന്ന് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് 1, 2, 3, 4 എന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പ് ചെയ്ത അതേ ചൊല്ല് തന്നെയാണ് ഇതിനും വരുന്നത്. ഞാൻ എന്നാലും ഒന്നുകൂടിയും പറയാം. നമ്മൾ ഇതിലത്തെ 8 സ്റ്റെപ്പും വേണ്ടത് ഇതേ ചൊല്ലി വെച്ച് തന്നെയാണ്. പിന്നെ സ്റ്റെപ്പുകളുടെ കൈയും കാലും ഒക്കെ അങ്ങോട്ട് മാറണമെന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ടോ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2-ാമത്തെ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാമെന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തത് 1 വട്ടം കൂടി ചെയ്യണം. അത്രമാത്രമേ ഇതിന് മാറ്റമുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ കൈ ഞാൻ ആദ്യം പറഞ്ഞുതരുന്നുണ്ട് എങ്ങനെ. നമ്മൾ ചെയ്ത അതേ കൈ തന്നെയാണ് ത്രിപതാക മുദ്ര പിടിക്കുക ചന്ദ്രഹാര നിലയിൽ. അപ്പോൾ ഇതേ കൈയിനെ ദേ ഇങ്ങനെ കൊണ്ടുപോയി അതിൽ നമ്മുടെ ത്രിപതാക എന്നുള്ള മുദ്ര പിടിക്കുക. എന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സ്റ്റെപ്സ് കൈ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണും കൂടിയും പോകണം. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലേക്ക് നോക്കുക, 2 എന്ന് പറയുമ്പോൾ നേരെ നോക്കുക, 3 എന്ന് പറയുമ്പോൾ സൈഡിലേക്ക് നോക്കുക, 4 എന്ന് പറയുമ്പോൾ നേരെ നോക്കുക. അത് നമ്മുടെ കാലും അതിനോടൊപ്പം തന്നെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണ് സൈഡിലേക്ക്, കാല് നേരെ നമ്മൾ സമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരെ നോക്കുക. അപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ 1, 2 എന്നുള്ള രീതിയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. കൈതേ ഇവിടുന്നതേ ഇങ്ങനെ കൊണ്ടുപോവുക. 1, 2, 3, 4, 5, 6, 7, 8 എങ്ങനെ ചെയ്യാമെന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് നമ്മുടെ കാലെങ്ങനെ അതുപോലെ ചെയ്യാമെന്ന് നോക്കി നോക്കുക. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കാല് കറക്റ്റായിട്ട് ഈ കയ്യിൻ്റെ അതേ ലെവലിൽ തന്നെ കാല് സൈഡിലോട്ട് പോകണം. അല്ലാതെ കാല് കുറച്ച് ഫ്രണ്ടിലേക്കോ അതേപോലെ ബാക്കിലേക്കോ ആയിട്ട് ആരും വെക്കരുത്. കറക്റ്റായിട്ട് ഇതേ ലെവലിൽ തന്നെ നമ്മുടെ കാലും വെക്കണം. പിന്നെ കാല് ഉരുസിയിട്ട് ആരും വെക്കാൻ പാടില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അവർക്കൊരു സുഖം കാലിങ്ങനെ, അതായത് കാല് തിരിച്ച് അരമണ്ടലിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് നമ്മുടെ 2-ാമത്തെ വരിക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിത് ഇങ്ങനെ സൈഡിൽ തന്നെ പോകണം, ഇങ്ങനെ കുത്തി വയ്ക്കും വേണം. ഇവിടേക്കൊന്നും ഇങ്ങനെ വയ്ക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് അമർത്തി ചവിട്ടും വേണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്കപ്പോൾ നാട്ടടവ് 2-ാമത്തെ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാമെന്ന് നോക്കുക. നമ്മൾ മുന്നേ ചെയ്ത അതേപോലെ തന്നെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ 1-ാം കാലം എങ്ങനെയെന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് 2-ാം കാലം എങ്ങനെയെന്ന് കളിച്ച് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് മൂന്നാം കാലം എങ്ങനെയെന്ന് കളിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഇതുവരെ ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ വെവ്വേറെയായിട്ടാണല്ലേ ചെയ്തത്. ഇനി നമുക്ക് ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ ഒരുമിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടടവ് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? നമ്മൾ മുന്നത്തെ ഒന്നാമത്തെ പഠിച്ച അതേ തന്നെയായിരുന്നു, രണ്ട് വട്ടം ചെയ്യണമെന്നുള്ള ചെറിയൊരു മാറ്റമല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കളിച്ച് പഠിക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തന്നെ നാട്ടടവിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ച പോലെയല്ല, അതിൽ വേറെ കൈയും കാലൊക്കെ നമ്മൾ സൈഡിൽ നിന്നൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.